മുബീൻ, അദ്ദേഹം ഈ കാണാതായ ലോറിയുടെ RC ഓണറാണ്. മുബീൻ നേരത്തെ മനാഫും കുറെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു, അദ്ദേഹവും അവിടെ ഉണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. മുബീനും അവിടെ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ഉണ്ടല്ലോ. ഇന്നത്തെ ഈ രക്ഷാദൗത്യം കണ്ടിട്ട് എന്താണ് മുബീൻ ഇതിനെക്കുറിച്ച് പറയുവാനുള്ളത്? ഇന്ന് രക്ഷാദൗത്യം ലേശം സ്പീഡിലായിട്ടുണ്ട്. ഞങ്ങള് ഇത്രയും ദിവസമുള്ളതിനെക്കാട്ടും ഒന്നും പാടി സ്പീഡിലായിട്ടുണ്ട്. ഇന്ന് രാവിലെ ഞങ്ങളെ കേരളത്തിൽ നിന്ന് വന്ന ആളുകളെ കടത്തി വിട്ടില്ലായിരുന്നു. ഉച്ചന് ശേഷം ഒരു 20-25 ആളോ ഉള്ളോട്ട് കയറ്റി വിട്ടിട്ടുണ്ട്. അപ്പോൾ രക്ഷാദൗത്യം വളരെ സ്പീഡിലാണ്. ഇപ്പോൾ അത്യാവശ്യം തെറ്റില്ലാത്ത ലെവലിലാണ് നടക്കണേ. നാളെ കുറച്ചും പാടി എക്യുപ്മെൻസും കുറച്ച് ആളുകളും വരുന്നുണ്ട് എന്ന് പറഞ്ഞ് നേവിൻ്റെ ഭാഗത്തു നിന്നും മിലിറ്ററി ഭാഗത്തു നിന്നും. അപ്പോൾ അതിലാണ് ഒരു പ്രതീക്ഷ ട്രക്ക് കണ്ടെത്താനാവുമെന്ന്. ഇപ്പോൾ റോഡ് ഭാഗത്തെ മണ്ണ് ഏതാണ്ട് പൂർണ്ണമായി നീക്കി കഴിഞ്ഞുവല്ലോ മുബീൻ. ഇപ്പോൾ ആ ഭാഗത്ത്, ഇപ്പോൾ ലോറി കിടന്ന ഭാഗത്ത് തന്നെ ഒന്നുകൂടി തരണം എന്നൊക്കെയുള്ള അഭിപ്രായം ഉയർന്നിരുന്നു. അതിന്റെ ആവശ്യം കാണുന്നുണ്ടോ അവിടെ ചെന്ന് നോക്കുമ്പോൾ? ആ ഭാഗത്ത് വണ്ടി ഞങ്ങൾ സെർച്ച് ചെയ്ത ഭാഗത്ത്, ഞങ്ങൾ സംശയം പ്രകടിപ്പിച്ച സ്ഥലത്ത് വണ്ടി കാണുന്നില്ല. പക്ഷെ അതിൻ്റെ അകത്തേക്ക് പോകാൻ സാധ്യത വളരെ കുറവാണ്. അതും കഴിഞ്ഞ് ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾ മാർക്ക് ചെയ്ത് കൊടുത്തൊരു സ്ഥലമുണ്ട്, അവിടെ തന്നെ രഞ്ജിത് സാറും മാർക്ക് ചെയ്തത്. അതിൻ്റെ ആ മാർക്ക് ചെയ്തതിൻ്റെ മലൻ്റെ ഭാഗം ചില പ്രശ്നമുണ്ട്, ഒടിയിൽ ചില പ്രശ്നമുണ്ട്. മുബീനിലേക്ക് വരാം. മുനീർ, അർജുൻ്റെ സുഹൃത്തായ മുനീർ, അയൽവാസിയായ മുനീർ. മുനീർ നേരത്തെ ഒരു സംശയം പറഞ്ഞിരുന്നു. ഇപ്പോൾ ആ റോഡിൽ തന്നെ മുനീറിന് ആ പ്രദേശം നല്ല പരിചയമുള്ളതാണ്, താങ്കൾ ആ റൂട്ടിൽ പോകുന്നയാളാണ്. അവിടെ ആ ചായക്കടയുടെ കാര്യം താങ്കൾ പറഞ്ഞിരുന്നു. ചായക്കട പൂർണ്ണമായിട്ടും തകർന്നു. ചായക്കടയിൽ ഉണ്ടായിരുന്നവർ, ചായക്കട നടത്തിക്കൊണ്ടിരുന്ന ആളുകൾ മരിച്ചു. താങ്കൾ പറയുന്നത് ഇപ്പോഴും ആ ഭാഗത്ത് ചില തെരച്ചിലുകൾ നടത്തണം എന്നുള്ളതായിരുന്നു. അതായത് ഈ റോഡിൻ്റെ അവിടുന്ന് ഗോവ സൈഡിൽ നിന്ന് വരുമ്പോഴേക്കും ഇടത് സൈഡിലാണല്ലോ വാഹനം പാർക്ക് ചെയ്തിരുന്നത്, ലോറി പാർക്ക് ചെയ്തിരുന്നത്. അവിടവും കഴിഞ്ഞ് ഈ പുഴയുടെ ഭാഗത്തേക്ക്, അതായത് റോഡിൻ്റെ വലത് ഭാഗത്തേക്ക് ലോറി വന്ന് ലോറി അവിടെ നിന്നും മറിഞ്ഞ് പുഴയിലേക്ക് വീണു എന്നുള്ള സംശയമാണല്ലോ ഇപ്പോൾ ഉള്ളത്. പക്ഷെ താങ്കളുടെ മനസ്സിൽ ഇപ്പോഴും റോഡിലേതെങ്കിലും ഭാഗത്ത് ഉണ്ടായിരിക്കും, അതാണല്ലോ ഈ ഓടയുടെ കാര്യം താങ്കൾ പറഞ്ഞത്. അതെ, ഞാൻ പറയുന്നത് എന്താണെന്ന്, ഈ ചായക്കടയുടെ ഫ്രണ്ടിൽ നിന്നുള്ള, കാരണം ഈ ഒരു ചായക്കടയുടെ റൈറ്റ് സൈഡിൽ ഒരു മരമുണ്ട്, ആ മരത്തിൻ്റെ ചോട്ടിൽ ഒരു ടാങ്കൊക്കെ ഉള്ള സ്ഥലമാണ്. അന്നേരം അതിന് ഓപ്പോസിറ്റാണ്, കാരണം ഈ ഇത് പിന്നെ മലയിടിഞ്ഞോടുകൂടി ഈ സ്ഥലം കറക്റ്റ് ഈ സ്ഥിരമായിട്ട് കാണുന്നതിനും വ്യക്തമായിട്ട് അറിയുന്നില്ല ഇത് എവിടെയായിരുന്നു മരം, എവിടെയായിരുന്നു പീടിയ ചായക്കട എന്നുള്ളത്. അന്നപ്പോൾ എന്താന്ന് വെച്ചാൽ ചിലപ്പോൾ ഈ ചായക്കടയുടെ നേരെ ഓപ്പോസിറ്റ് കുറച്ചും കൂടെ മുന്നോട്ട് നോക്കാനൊരു എൻ്റെ ആ സൈഡ് എന്നാണ് എനിക്കിപ്പോഴും സംശയം. കാരണം എന്താന്ന് വെച്ചാൽ ചരിയാൻ, വണ്ടി ചരിയാനും സാധ്യത ഉണ്ട്. ബോർഡ് 10 ടൺ വണ്ടി, അന്നപ്പോൾ 50 ടൺ അത് തന്നെ വന്ന്, പിന്നെ മുകളിൽ നിന്നും വലിയൊരു പാറ വന്ന് വീണാൽ ഈ കേബിൻ എന്തുകൊണ്ട് ഇരുന്നൂടാ? കാരണം ഭാരത് ബൻസ് പറയുന്ന ഒന്നും അത്ര കറക്റ്റല്ല. ഏത് വാഹനത്തിൻ്റെ മുകളിൽ, കാരണം ഒരു 4 കുത്തുകാലിൻ്റെ മുകളിലാണ്, ബാക്കിയെല്ലാം ഗ്ലാസ്സാണ്, അത് പൊട്ടാൻ സാധ്യതയുണ്ട്. അന്നപ്പോൾ അതിൻ്റെ മുകളിലോട്ട് വലിയ പാറ കഷ്ണം വീണ് കഴിഞ്ഞാൽ ഈ ക്യാബിൻ ഇരിക്കാൻ സാധ്യതയുണ്ട്. അപ്പോൾ പിന്നെ അവിടെ തന്നെ പൊതയാനും സാധ്യതയുണ്ട് എന്നാണ് എൻ്റെ ഒരു നിഗമനം. കാരണം ഞാൻ ഇത്രയും കാലം പല വണ്ടിയിലും പോയ ഒരു വ്യക്തി ആയതുകൊണ്ട് നമുക്കൊരു ഇത്, ആ സൈഡിൽ ഒരു ഓവുണ്ട് ഇടത്ത് സൈഡ്, ആ ഓവ് എന്ന് പറഞ്ഞാൽ അത് എന്തുകൊണ്ട് ഇടിഞ്ഞിട്ട് അവിടെ ഇരുന്നുകൂടാന്നുള്ള, കാരണം ആ ഓവിന് നേരെ സൈഡിൽ ചേർത്തിട്ടാണ് ടയർ ഭാഗം വരിക. ആ ടയർ പിന്നെ റോഡിലോട്ട് ഈ വണ്ടി കയറുന്നില്ല, അവിടെ ചെറിയൊരു മഴ പെയ്താൽ പോലും ആ ഭാഗത്ത് ചളി ഉണ്ടാകുന്ന സ്ഥലങ്ങളാണ്, കാരണം ആ ചളിയിലാണ് നമ്മൾ വെക്കുന്നത് പൊതഞ്ഞ് പൊതഞ്ഞ്. അപ്പം ഇത്രയും വെയിറ്റുള്ളൊരു സാധനം വന്നാൽ എന്തുകൊണ്ട് ടയറെല്ലാം പൊട്ടി താഴോട്ട് അമരാൻ സാധ്യതയില്ലേ എന്നാണ് എൻ്റെ ഒരു ഇത് സംശയം പറയുന്നത്. കാരണം അത്രേ ഒരു വെയിറ്റ്, കാരണം എത്ര ടണ്ണാണ് ഈ ഇതിൻ്റെ മുകളിലോട്ട് വീഴുന്നത്, പാറ കഷ്ണങ്ങളും കല്ലും എല്ലാം വീഴുന്നില്ലേ? കാരണം അത്രക്ക് വെയിറ്റ് വരുമ്പോൾ ഇത് എന്തുകൊണ്ട് അവിടെ ഇരുന്ന് പോകുന്നില്ല? കാരണം ഞാൻ രഞ്ജിത്ത് പറയുന്ന ഒരു കാര്യം നമ്മൾ ഈ ന്യൂസിൽ കേൾക്കുന്നുണ്ട്, കാരണം ഫുള്ളായിട്ട് മണ്ണെടുക്കുന്നില്ല,
കാരണം പിന്നെ മുകളിൽ ഇവർ ഡിക്റ്റേറ്റർ പിന്നെ ഇത് വെക്കുമ്പോൾ പിന്നെ പാറക്കാണ് കുടുങ്ങുന്നത്. ഈ സാധനം വീണ് കഴിഞ്ഞാൽ പാറ അതിൻ്റെ പാറൻ്റെ അടിയിൽ വണ്ടി ഉണ്ടാകാൻ സാധ്യത ഇല്ലേ എന്നുള്ളതാണ് നമ്മളെ ഒരു സംശയം. ഓക്കെ ശരി മുബീൻ, അങ്ങനെ അങ്ങനെ ഒരു സംശയം അവിടെ രക്ഷാദൗത്യത്തിൽ ഏർപ്പെട്ടിരുന്നോ പറയുന്നുണ്ടോ? നേരത്തെ രഞ്ജിത്ത് ഇസ്രായേലിക്കാർ പറയുന്നുണ്ടായിരുന്നു, പക്ഷെ ഇനിയിപ്പോൾ എല്ലാ സൈന്യത്തിന് ഈ കരസേനയ്ക്കും അതുപോലെ തന്നെ NDRFനും നാവികസേനയ്ക്കും വിട്ടുകൊടുത്തിരിക്കുകയല്ലേ, അവരാണ് തീരുമാനങ്ങൾ എടുക്കുന്നത്. അതല്ലാതെ ഈ കേരളത്തിൽ നിന്ന് പോയ രക്ഷാപ്രവർത്തകരുടെ അഭിപ്രായങ്ങൾ ഇപ്പോൾ അങ്ങനെ ആ രീതിയിൽ മുഖവിലേക്ക് എടുക്കുന്നുണ്ടോ? എങ്ങനെയാണ് അവിടുത്തെ ഒരു അനുഭവം? സ്റ്റാർട്ടിങ്ങിൽ ഞങ്ങൾ അഭിപ്രായം പറഞ്ഞതാണ് ഇപ്പോൾ മുൻപേ സംസാരിച്ച ആൾ പറഞ്ഞ അതേ അഭിപ്രായം തന്നെ. അതായത് റോഡിനോട് ആ മലയോട് ചേർന്നിട്ടാണ് വാഹനം നിർത്തിയിട്ട് എന്നുള്ളതാണ് ഞങ്ങൾ ലാസ്റ്റ് കണ്ട വണ്ടി കണ്ട ആൾ പറഞ്ഞത്. അപ്രകാരം തന്നെ ആയിരുന്നു ഞങ്ങൾ ഇവിടുത്തെ അധികൃതരോടും പറഞ്ഞത്. അപ്പോൾ റോഡ് ആ മലൻ്റെ സൈഡിൽ വാഹനം ഞങ്ങൾക്ക് കണ്ടെത്താനായിട്ടില്ല. കാരണം ഞങ്ങൾ അവിടെ എല്ലാ ഭാഗങ്ങളും ചെക്ക് ചെയ്ത് കഴിഞ്ഞതാണ്. ഇനി ഉള്ളോട്ടേക്ക് വണ്ടി പോകാനും സാധ്യതയില്ല. അപ്പോൾ ആ വാഹനം എന്തായാലും അവിടുന്ന് പോയാലേക്കോ അല്ലെങ്കിൽ ആ മൺതിട്ട ലാസ്റ്റ് ഉണ്ടായിരുന്ന ആ മൺതിട്ടയിലേക്കോ വന്ന് ഉണ്ടാവും എന്നുള്ള ഒരു ഇതിലാണ് ഉള്ളത്. പക്ഷെ പറഞ്ഞോളൂ, കേൾക്കാം മുബീൻ പറഞ്ഞോളൂ. ആ മൺതിട്ടയിലോ വീണിട്ടുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഉള്ളത്. ഈ മൺതിട്ട എന്ന് പറയുമ്പോൾ ഇങ്ങോട്ട് ഇപ്പുറത്തെ സൈഡ് ഓപ്പോസിറ്റ് സൈഡില്ലേ, അങ്ങനെയാണോ നിങ്ങൾ താങ്കൾ ഉദ്ദേശിക്കുന്നത്, ഈ പുഴയോട് ചേർന്ന് കിടക്കുന്ന ഭാഗത്തെ? അതെ, ലക്ഷ്മണൻ എന്ന് പറഞ്ഞ ആളെ ചായക്കട ഉണ്ടല്ലോ, ചായക്കടന്റെ പിൻവശത്തേക്ക് വീണിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇപ്പോൾ ആളുകൾ പറയുന്നത്. പക്ഷെ ഞങ്ങൾക്ക് ഫസ്റ്റ് ഞങ്ങൾ അവിടെ ഫസ്റ്റ് ആ മതിലിൻ്റെ അടുത്ത് മലൻ്റെ അടുത്തുണ്ടാവും എന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞങ്ങൾ. അത്രയും ഒരു 100% വരെ ഓർപ്പിച്ച് ഞങ്ങളെ മനസ്സിൽ അവിടുന്ന് കിട്ടും അർജുനൻ എന്ന് വിചാരിച്ചിട്ട് നിന്നായിരുന്നു. സത്യത്തിൽ അവിടുന്ന് കിട്ടാണ്ടായപ്പോൾ ഒരു ടെൻഷൻ ഞങ്ങൾക്ക് ഉണ്ട്. പക്ഷെ ഇവിടെ ഉണ്ടാവും എന്നുള്ള തന്നെയാണ് ഇപ്പോൾ എല്ലാവരും പറയുന്നത്. ഞങ്ങൾ ഇവിടെ കാണാതായതോടെ ഈ ഭാഗത്ത്, അതായത് ആ ലക്ഷ്മണന്റെ ചായക്കടന്റെ പിൻവശം ഉണ്ട് എന്നുള്ളതിൽ തന്നെയാണ് ഞങ്ങൾ നിൽക്കുന്നത്. അതായത് പുഴയിലേക്ക് വീണിട്ടില്ല എന്ന് അല്ലേ? പുഴയിലേക്ക് വീണിട്ടില്ല എന്നല്ലേ താങ്കൾ പറഞ്ഞു വരുന്നത്? ആ പുഴയിലേക്ക് വീണിട്ടില്ല ആണ് രണ്ടാം മൂന്നാമത്തെ ദിവസം അതിൻ്റെ ഫോണ് റിംഗ് അടിഞ്ഞെന്നുള്ള ഒരു ഇതുണ്ടല്ലോ, അതിൻ്റെ കൂടെ ഉള്ള ആളെ ഫോണിൽ റിംഗ് ഞാൻ കേട്ടതുമാണ് റിംഗ് ആ ഫോണ് റിംഗ് അടിഞ്ഞത്. അല്ല മുബീനെ, ആ ഭാഗത്തിന് എന്ത് തിരച്ചിലാണ് നടത്താനുള്ളത് ഇപ്പോൾ? ഇന്നും ഈ കരയിലെ മണ്ണ് ഏകദേശം നീക്കം ചെയ്ത് കഴിഞ്ഞില്ലേ? പിന്നെയുള്ളത് ആ പുഴയിലേക്ക് വീണുകിടക്കുന്ന മണ്ണ്, ആ ഭാഗത്ത് ഇന്ന് നേവി ആ ഭാഗത്തൊക്കെ അവരുടെ ഈ റഡാർ സംവിധാനം, ഈ ഡീപ്പ് മെറ്റൽ ഡിറ്റക്ടർ ആ സംവിധാനം അതുപയോഗിച്ച് പരിശോധന, പിന്നെ സോണാർ ഉപകരണം ആ സംവിധാനം ഉപയോഗിച്ചൊക്കെയുള്ള പരിശോധന നടത്തുന്നുണ്ടായിരുന്നു. പക്ഷെ അവർക്കൊന്നും ആ ഭാഗത്തും ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല, ഒരു ഇമേജുകളും കിട്ടിയിട്ടുമില്ല. അതന്നെയാണ് ഞങ്ങൾക്കും സംശയം. പക്ഷെ ആദ്യ ദിവസങ്ങളിൽ തന്നെ ഈ നാട്ടുകാർ, ഇവിടെയുള്ള നാട്ടുകാരിൽ ഒരുപാട് ആളുകൾ പറഞ്ഞിട്ടുണ്ടായിരുന്നു ആ ഭാഗത്ത് ഒരു 3-4 വാഹനങ്ങൾ ഉണ്ട് എന്നുള്ള ഒരു അഭിപ്രായം പറഞ്ഞിരുന്നു. പക്ഷെ ഞങ്ങൾ അപ്പോഴും വിശ്വസിച്ചിരുന്നത് ആ മലയോട് ചേർന്നിട്ടാണല്ലോ വണ്ടി നിർത്തിയത്, അവിടെ തന്നെ ഉണ്ടെന്നായിരുന്നു. ഇപ്പൊ ഇവിടെ കാണാത്ത സ്ഥിതിക്ക് ഇപ്പുറുണ്ടാവും എന്നുള്ള ഒരു പ്രതീക്ഷയിലാണ് ഞങ്ങൾ നിൽക്കുന്നത്. പക്ഷെ ഇനിയിപ്പോൾ പുഴയിലേക്ക് ശ്രദ്ധ പോയിരിക്കുകയാണല്ലേ, പുഴയിൽ നാളത്തെ പരിശോധന എന്ന് പറയുമ്പോൾ പുഴയിൽ തന്നെയാണല്ലോ? പുഴയിൽ തന്നെയാണ്. ശരി ശരി.